ഇപ്പോഴത്തെ ഈ ഓൺലൈനൊക്കെ വളരെ സജീവമായിരിക്കുന്ന സമയത്ത് ടെലികോൺഫറൻസിങ് ഒക്കെ പോസിബിൾ ആണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ ഇപ്പം മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഗോപിക്കെതിരെയുള്ള പ്രതിഷേധം അവിടെ തുടങ്ങിക്കഴിഞ്ഞു. എവിടെ അതിപ്പോയി അയ്യന്മാർക്ക് വിവരമില്ലാത്തതുകൊണ്ട് എന്ത് ബേസ് ചെയ്തുകൊണ്ടാണ് ഇവർ ഇവര് എന്താണ് ഇവരുടെ ആർഗ്യുമെന്റ്? ഇവർ പറയുന്ന ആളുകൾ പിടിച്ചിട്ട് അവിടെ വല്ല കള്ളുകൂടിനെ പിടിച്ചിട്ട് അവിടെ ആക്കാൻ പറ്റുമോ? ഇവര് ഇപ്പൊ നമ്മളൊക്കെ ഈ നിങ്ങൾ ഈ പറയുന്ന ഉയർന്ന ചിന്താഗതിയുള്ള അവിടെയുള്ള പയ്യന്മാരെ പോലെ പയ്യനായിരുന്നല്ലോ ഞാനും ജെ എൻ യു പഠിക്കുന്ന സമയത്ത്. സി അന്ന് ഈ പറയുന്നതിൻ്റെ ഇവിടെയൊക്കെ അവസാനം കേട്ട വലിയ വലിയ രാജ്യദ്രോഹികളെയും ചില ഖലിസ്ഥാൻ തീവ്രവാദികളുടെ ആഭിമുഖ്യമുള്ള ആളുകൾ, കാശ്മീർ തീവ്രവാദികളുടെ ആഭിമുഖ്യമുള്ള ആളുകൾ, ഇവരൊക്കെയാണ് ഇവരുടെ മനസ്സിലുണ്ടാവുക. അത് പറഞ്ഞിട്ട് ആ ഏജിൻ്റെ പ്രശ്നമാണ്, ആ ഏജിൻ്റെ പ്രശ്നം, ആ ഒരു തോട്ടിൻ്റെ പ്രശ്നമാണ്. അങ്ങനെയുള്ള ആളുകളെ പിടിച്ച് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് അയോഗ്യത എന്താണ്? സി അയോഗ്യത എന്താണെന്നുള്ളതാണ് പ്രശ്നം. സുരേഷ് ഗോപിക്ക് അദ്ദേഹം ഒരു നല്ല നടനാണ്, അതിനുള്ള നാഷണൽ അവാർഡിന് സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട്, സൗത്ത് ഇന്ത്യൻ പിന്നെ താരമാണ്, കേരളത്തിലെ സൂപ്പർ സ്റ്റാർ ആണ്. പിന്നെ വരതമാർ വെറുതെ കിട്ടുന്ന സംഭവമാണോ? ആദ്യം പറഞ്ഞു തുടങ്ങിയത് ശ്രീ സി ആർ നീലകണ്ഠൻ ഈ സത്യജിത് റായുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെയും വിമർശനമുണ്ട്. ദാരിദ്ര്യം ഏത് സിനിമാക്കാർക്കെതിരെയും ഉണ്ടാകും, അങ്ങനെയുള്ള വിമർശനമാണ് സുരേഷ് ഗോപിക്കെതിരെ. അദ്ദേഹത്തിന് ഹിന്ദുത്വ അജണ്ടയുടെ പ്രചാരകൻ, അങ്ങനെ ഒരാൾ ഇവിടെ കൊൽക്കത്തയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരേണ്ട, ഇവിടെ വിദ്യാർത്ഥികളെ ഏകരൂപത്തിൽ ഒരേ രീതിയിൽ കാണുവാനായിട്ട് അങ്ങനെ ഒരാൾക്ക് കഴിയുകയില്ല എന്നാണ് പ്രസ് റിലീസിൽ പറയുന്നത്. ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞു, അപ്പൊ മലയാള സിനിമയിലെ താഴെയുള്ള താരാണല്ലോ മഞ്ജുഷ. അല്ല ഒരു കാര്യം മഞ്ജുഷ ചേട്ടാ, ഞാൻ ഒന്നും കൂടി പറഞ്ഞേക്കട്ടെ. ഒരു സെക്കൻഡ്, ടിനി ടോമിനൊക്കെ പോലുള്ള ആളുകളുണ്ട് തായത്തട്ടില്, ഇവർക്ക് പോലും ഈ നാഷണൽ സിനിമ, ജോൺ വിക്ക് പോലെയുള്ള സിനിമകൾ, അല്ലെ പിയാനിസ്റ്റ് പോലെയുള്ള സിനിമകൾ, ഇന്റർനാഷണൽ സിനിമയിൽ വരുന്ന മാറ്റങ്ങളെ പറ്റി നല്ല ധാരണ ആളുകൾ. അപ്പോൾ ലാൽസാറിനൊക്കെ ഓരോ സിനിമയെ പറ്റിയിട്ടുള്ള ഒരു എത്രമാത്രം അഗാധമായ ഞാനുണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാകുന്നു. യൂട്യൂബിലൊക്കെ പണ്ട് ഓരോരോ സിനിമയുടെ കാര്യം ഈ ആലപ്പി അശോക് ചേട്ടനൊക്കെ പറയുന്ന കേൾക്കുമ്പോഴാണ്. അപ്പം ഒരു സിനിമയുടെ കഥ ലാൽസാർ, അത് പണ്ടത്തെ ചാർലി ചാപ്ലിൻ്റെ സിനിമയുടെ ബേസ് ചെയ്തുകൊണ്ടല്ല. അപ്പോൾ ആ രീതിയിൽ സിനിമേനെ ഒബ്സർവ് ചെയ്യുന്ന ആളുകളാണ്. അതിൽ പൃഥ്വിരാജിനെ പോലെ നമുക്കതിനെ പോലെയുള്ള ആളുകൾ ചിലരൊക്കെ ഓപ്പണായി സംസാരിക്കും, സുരേഷ് ഗോപി രാഷ്ട്രീയമൊക്കെ ഓപ്പണായി സംസാരിക്കാൻ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളെന്ന് രീതി, അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകൾ വന്നിട്ടുള്ള വ്യത്യസ്തമായ അദ്ദേഹത്തിൻ്റെ പിന്നെ മേക്കപ്പ് ഓവർ ഒക്കെ നിങ്ങൾ കണ്ടത് ഇന്റർനാഷണൽ സിനിമകളെ വളരെ കൃത്യം, അത് ആക്ഷൻ സിനിമ ചെയ്യുന്ന ആളുമാണ്, കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. പറയണമെന്നില്ലല്ലോ, ആകെ തെറ്റിദ്ധാരണയാണ്. ശരി, സി ആർ നീലകണ്ഠൻ ആ പ്രസ് റിലീസ് താങ്കൾ വായിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. അതിൽ ഈ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരാൾ ഇങ്ങോട്ട് വരേണ്ട എന്ന രീതിയിലാണ് ആ പ്രസ് റിലീസ് പറയുന്നത്. തീർച്ചയായിട്ടും ആ വക്രുദ്ധൻ എങ്ങനെ വിചാരിക്കണമെന്ന് എനിക്കറിയില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഘപരിവാർ ഇടപെടലുകൾക്കെതിരായ മൂവ്മെന്റ് എന്ന് പറയുന്നത് അദ്ദേഹം പഴയ ജെ എൻ യു കാരനാണോ ആണായിരിക്കും ആണെന്ന് എനിക്കറിയാം. അതല്ല വിഷയം, അന്നത്തെ ജെ എൻ യു അല്ല ഇന്നത്തെ ജെ എൻ യു എന്നൊക്കെ എനിക്കറിയാം, പ്രശ്നം അതല്ല. പക്ഷേ ഞാൻ പറയുന്നത് സംഘപരിവാറിനെതിരായി ഇത്തരം ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നടക്കുന്ന പോരാട്ടത്തെ വില കുറച്ച് കാണുന്ന ഒരാളല്ല ഞാൻ. അവിടെ തന്നെയാണ് പ്രശ്നം, അത് തന്നെയാണ്, അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്, സംഘപരിവാറിന്റെ അജണ്ടകൾ. ഇപ്പം സുരേഷ്, ഞാനത് പറഞ്ഞല്ലോ, സുരേഷ് ഗോപി പോയി നാളെ വേറൊരു ദുര്യോധനോ ദുശ്ശാസനോ അവിടെ വരാം, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം ഒരുപക്ഷെ ഇതിനേക്കാൾ മോശമായ ഒരാൾ വരികയും ചെയ്യാം. പക്ഷേ ഞാൻ ഈ സംഘപരിവാർ അവർ അധികാരത്തിലിരിക്കുമ്പോൾ അവർക്ക് മറ്റൊരാളെ വെക്കുള്ളൂ. യഥാർത്ഥത്തിൽ ഇന്റർനാഷണൽ സിനിമ എന്ന് പറയുന്നത് സുരേഷ് ഗോപിക്ക് അറിയാന്ന് ബക്രുദ്ദീൻ അറിയും, ഞാൻ കണ്ടിട്ടില്ല, അറിയോ എന്ന് അധികം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാൻ പറ്റുള്ളൂ, ഞാൻ കണ്ടിട്ടില്ല സുരേഷ് ഗോപി അങ്ങനെ ചെയ്ത്. ഒരാളുടെ അറിവ് നമ്മൾ പറയുന്നത് എനിക്കൊക്കെ അറിയാം എന്ന് ഞാൻ പറയുന്നതല്ലോ, ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിന്നല്ലേ എന്റെ അറിവ്. ഞാൻ പറയുന്നത് അല്ല, പക്ഷെ എവിടെയെങ്കിലും പറയണമല്ലോ. അല്ല, ഞാൻ അങ്ങനെ പറയാൻ പറ്റില്ല. അല്ലല്ല, ഓരോരുത്തർക്കും ഭരതവാർഡ് കിട്ടിയ ആളാണ് അദ്ദേഹം, ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയ ആളാണ്. അല്ലാന്നേ, ഭരത് അവാർഡും മറ്റേ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടില്ലേ സിനിമ. സിനിമ എന്ന് പറഞ്ഞത് അഭിനയം മാത്രമുള്ള ഒരു സാധനം അല്ല, അതിന് വേറെ ഒരുപാട് ഡൈമെൻഷൻ ഉണ്ട്. ഒരു അതാണ് ഇപ്പൊ ഈ മമ്മൂട്ടിയെ കുറിച്ച് ഞാൻ പറഞ്ഞത്, സുരേഷ് ഗോപി അച്ഛൻ്റെ ഒരു സൂപ്പർ സ്റ്റാർ. സി ചേട്ടൻ, ചേട്ടൻ അറിയാന്ന് എനിക്കറിയാം, എങ്ങനെ പറയാം, ഒരു സൂപ്പർ സ്റ്റാർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സിനിമയുടെ ഡിസൈൻ ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളാണ്, ഒരു സാധാരണ നടനെ പോലെ അല്ല. സൂപ്പർ സ്റ്റാർ എ ടു സെറ്റ് ഒരു സിനിമയുടെ അവര് ഇടപെടുന്ന സിനിമയുടെ ഏറ്റവും ഇമേജിന്റെ കാര്യം കൂടിയാണ്. അതിൽ ഇടപെടുന്ന ആളുകൾ മഞ്ജുഷ, നമ്മുടെ ചോദ്യം സുരേഷ് ഗോപിയെ പോലെ ഒരാൾ അവിടെ വരേണ്ടതില്ല എന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നുവെങ്കിൽ അതിനെ പുച്ഛിക്കുന്ന ഫക്രുദ്ദീന്റെ നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. അത്രേ ഞാൻ പറഞ്ഞോളൂ,
എനിക്ക് അതിനോട് യോജിപ്പില്ല. അവിടുത്തെ കുട്ടികൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ ആൾക്ക് ഓടി പോട്ടി വന്നിട്ടുള്ള കഥ എനിക്ക് ഫക്രുദ്ദീനും അറിയാലോ, അവിടെ ഇട്ടിട്ട് പോയ കഥ അറിയാലോ. അപ്പോൾ പ്രശ്നം എന്താ? പ്രശ്നം അത് തന്നെയാണ്. അങ്ങനൊരു സംഭവം വന്നാൽ സുരേഷ് ഗോപി ഇവിടെ നിൽക്കുമോ? അവിടെ നിൽക്കും. അത് സുരേഷ് ഗോപിക്ക് ഇവിടെ തോന്നി. അതാണ് കാര്യം, അതാണ് കാര്യം. പക്ഷെ അത് അപ്പോയിന്റ്മെന്റ് നടന്നതിന് ശേഷം നടക്കേണ്ടതല്ലേ? അല്ല, ഞാൻ ഒരു കാര്യം പറയാം. സുരേഷ് ഗോപി എം പി ആയിട്ട് സുരേഷ് ഗോപി എം പി ആയില്ലേ? അദ്ദേഹം ബി ജെ പിയുടെ എം പി ആയിരുന്നില്ലേ? അദ്ദേഹം ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഈ എൻ ആർ ഐ സൈറ്റിലുള്ള മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും അല്ലേ? പലരും പറയും, രഹസ്യമായിട്ട് പറയല്ലോ, പരസ്യമായിട്ട് സംഖ്യ എന്നുള്ള പേര് കേൾക്കാൻ മടിയായതുകൊണ്ട് പലർക്കും പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതെ, ഏറ്റവും കൂടുതൽ എം പി ആയിരുന്ന സമയത്ത് സഹായിച്ചിട്ടുള്ളത് ഇവിടെ ഉള്ള ന്യൂനപക്ഷക്കാരാണ് പലരെയും. അപ്പോ അങ്ങനെ അതാണ് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ വേറെ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഹിന്ദുത്വ അജണ്ട ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ അവരെ അവിടെ നിയമിക്കുന്ന സഹായം ഹിന്ദുത്വ അജണ്ടയുമായിട്ട് വിയോജിപ്പെങ്കിലും ഇല്ലാത്ത ആളുകളായിരിക്കും. അതോപ്പം അല്ലെങ്കിൽ നിങ്ങൾ ആന്റണി ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആന്റണി ആയിരിക്കണം. അതിനെ എതിർക്കാൻ അവർക്ക് അവകാശമില്ല അവിടെ. അല്ല, അതൊരു വലിയ ക്യാമ്പയിൻ ആയിക്കൊണ്ട് ഞാൻ വില കുറച്ച് കാണുന്നത് സുരേഷ് ഗോപി കേപ്പബിൾ ആയ ഒരാളായതുകൊണ്ടാ. അതിനു മുമ്പ് മഹാഭാരത യുധിഷ്ഠനായിട്ട് അഭിനയിച്ച ആളാണെങ്കിൽ അയാൾ അത്രത്തോളം കേപ്പബിൾ അഭിനയത്തിൽ കഴിവ് തെളിയിച്ച ആളൊന്നല്ല. അത് കഴിഞ്ഞതിനു ശേഷം ഒന്ന് രണ്ട് ബി ഗ്രേഡ് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ. സുരേഷ് ഗോപി അങ്ങനെയല്ല. അതുകൊണ്ടാണ് അല്ല, അദ്ദേഹം വരട്ടെ. പിന്നെ സുരേഷ് ഗോപി ഒരു സാധനം കിട്ടിയ എം പി ആയിരുന്ന സമയത്ത് കാണിച്ചോ അദ്ദേഹം സഹായിക്കല്ലേ ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിൽ ആളുകൾ പറയട്ടെ അദ്ദേഹം സഹായിച്ചിട്ടില്ലാന്ന്. ഇവിടെയുള്ള പല ആളുകളെ കാട്ടും അദ്ദേഹം മലയാളികൾ സഹായിച്ചിട്ടില്ല. ആദ്യം അതൊന്നും നോക്കാതെ ആ ചേട്ടന്റെ ചില സുഹൃത്തുക്കളെ, നമ്മളെ ചില പൊതു സുഹൃത്തുക്കളെ സഹായിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഞാൻ പറയുന്നില്ല, ഇങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ശരി, ശ്രീ സി ആർ പറഞ്ഞു അവസാനിപ്പിച്ചോളൂ. നമ്മുടെ ചർച്ച, നമ്മുടെ ചർച്ച സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ അല്ലല്ല, അതിനപ്പുറം ഈ സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റും ചെയർമാനുമായി ഇരിക്കാൻ അദ്ദേഹം യോഗ്യനാണോ എന്നതിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ആ ചർച്ചയും തുടങ്ങിക്കഴിഞ്ഞു, കാരണം വിദ്യാർത്ഥികൾ അവിടെ സമരത്തിനിറക്കുമെന്ന് പറഞ്ഞതോടുകൂടി. സി ആർ അവസാനിപ്പിച്ചോളൂ താങ്കളുടെ നിലപാട് പറഞ്ഞു. അല്ല, ഇതിലെ ഞാൻ പറഞ്ഞത് തീർച്ചയായും വിദ്യാർത്ഥികൾ എതിർക്കും. ദുര്യോധനനായ കഥാപാത്രം, അതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം അവിടെ വന്നപ്പോൾ വിദ്യാർത്ഥികൾ എതിർത്തു. ഒരുപാട് പ്രതിസന്ധികൾ അവിടെ ഉണ്ടായി പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അവസാനം അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. ഞാൻ പറഞ്ഞ നമ്മുടെ പോയിന്റിലേക്ക്, ഞാൻ ബേസിക് പോയിന്റിലേക്ക് വരുന്നത്, സങ്കീർണമായൊരവസ്ഥ കൽക്കട്ട ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടാവും. ഉണ്ടായാൽ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ഇന്നുള്ള ബേസ് അനുസരിച്ച് ഈ പറഞ്ഞ പോലെ വെറും മറ്റേ വീഡിയോ കോൺഫറൻസിൽ കൂടി പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളൊന്നും ആയിരിക്കില്ല അവിടെ ഉണ്ടാവുക. അങ്ങനെ വന്നാൽ തൃശ്ശൂരിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഈ ഉള്ള ബേസ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് നമ്മുടെ ചർച്ചയുടെ തീം എന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ അത് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും നേരത്തെ അദ്ദേഹം ജോലി കാര്യം പദവി കിട്ടിയാൽ ആദ്യം സുരേഷ് ഗോപി ചെയ്യേണ്ടത്. അതായത് തൃശ്ശൂരിനെ ബേസാക്കി കണ്ടുകൊണ്ട് അദ്ദേഹം വർഷങ്ങളായിട്ട് ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നാണ് അദ്ദേഹം മാറുന്നത്. ആയിക്കോട്ടെ, ഞാൻ ഇപ്പൊ ഈ മോഡൽ എളുപ്പമല്ലേ കാര്യങ്ങളല്ല, മോഡേൺ ടെക്നോളജി എല്ലാം ഉണ്ട്. പക്ഷേ അല്ലല്ല, പ്രസൻസ് അനിവാര്യമാണ്. ആയിക്കോട്ടെ, ജംബോ ജെറ്റ് അദ്ദേഹം പോലും അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അദ്ദേഹം പോലും അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഈ ഇരട്ട വേഷം അദ്ദേഹം പോലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഞാൻ ലോജിക്കലായിട്ട് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നുണ്ടോ എനിക്കറിയില്ല, അദ്ദേഹത്തിന് എടുക്കുക. ഞാൻ ലോജിക്കലായിട്ടാണ് പറഞ്ഞത്, അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുക്കുക. ഇന്നത്തെ ടെക്നോളജി, പിന്നെ രണ്ടാമത്തെ കാര്യം, പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലല്ലേ ഇപ്പൊ കുട്ടികൾക്ക് ഒരു പേടി വരെല്ലാം കൂടി വന്ന് പേടിപ്പിച്ചിട്ടുണ്ടാവും. കാരണം ഇവർക്ക് സൗത്ത് ഇന്ത്യൻ നടനായതുകൊണ്ട് അവർക്ക് അറിയണമെന്നില്ല. പക്ഷേ അദ്ദേഹം അവിടെ കേരളത്തിൽ എം പി ആയിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത പോലെ സുരേഷ് ഗോപി അറിയില്ലെന്ന്, അങ്ങനല്ല മലയാളികൾ തന്നെ പഠിക്കുന്ന സ്ഥാപനം. അങ്ങനല്ല, മഹാഭാരതം നമ്മൾ കണ്ടില്ലേ? അല്ല, മഹാഭാരതം നമ്മൾ കണ്ടിട്ടില്ലേ? മഹാഭാരതം നമ്മൾ കണ്ടിട്ടില്ലേ? മഹാഭാരതം നമ്മൾ ഈ യുധിഷ്ഠിരനെ പറ്റി നമുക്ക് വലിയ ധാരണ ഉണ്ടോ? അതുപോലെയാണ് സി, ഇദ്ദേഹം കേരളത്തിൽ സൂപ്പർ സ്റ്റാർ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെ ഒരു 70% പിള്ളേരെങ്കിലും പുറത്തുള്ള ആളുകളാ, യു പിയിലൊക്കെ ഉള്ള ഭോജ്പൂരി അവിടെ നിന്നൊക്കെ വരുന്ന ആളുകളാ, അവർക്ക് സുരേഷ് ഗോപിനെ അറിയണമെന്നില്ല. സൗത്ത് ഇന്ത്യക്കാർക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് സുരേഷ് ഗോപിനെ അറിയാൻ വെച്ചാൽ ഗ്ലോബൽ ആയിട്ട് അവസാനിപ്പിക്കട്ടെ. ഒരൊറ്റ പോയിന്റ്, സുരേഷ് ഗോപിക്ക് താല്പര്യമുണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞില്ലേ പ്രതികരിച്ചോന്ന്?
താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു പദവി വരുമ്പോൾ ഞാൻ പ്രധാനമന്ത്രിക്ക് നന്ദി പറയുന്നു, കേന്ദ്ര സർക്കാർ നന്ദി പറയുന്നു എന്നൊരു വാചകം അദ്ദേഹം പറയേണ്ടതാണ്. ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, അല്ല ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അത് സുരേഷ് ഗോപിയുടെ കാര്യം, സുരേഷ് ഗോപിയുടെ കാര്യം. സുവർണനാണ് അതിന് മറുപടി പറയേണ്ടത്. ഈ ആശയക്കുഴപ്പം ഒന്നും ഉണ്ടാകില്ലായിരുന്നു സുവർണൻ ആ ഒരൊറ്റ മറുപടി ഉണ്ടായിരുന്നുവെങ്കിൽ. അല്ല സുരേഷ് ഗോപിയെ നിങ്ങൾ കേന്ദ്രമന്ത്രിയാക്കുമെന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. സുരേഷ് ഗോപിയെ നിങ്ങൾ സംസ്ഥാന മന്ത്രിയാക്കുമെന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം മറുപടി